ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ തൃപ്പാദപീഠത്തിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഒരു പ്രാവശ്യം കൂടി തിരുവചനം തുറക്കാനും അതിനകത്തുള്ള ദൈവിക മർമ്മങ്ങളെ ദൂതായി ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിപ്പാനും ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നുകൊണ്ട് ദൈവവചനത്തിന് വേണ്ടി ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വചനം കൊണ്ട് ശുശ്രൂഷിപ്പാനും ഒരവസരം കൂടി ഭൂമിയുടെ പരപ്പിൽ ദൈവം എനിക്ക് തരികയാണല്ലോ. ഈ സുന്ദര നിമിഷങ്ങൾക്ക് ദൈവത്തോട് 1000 നന്ദി കരേറ്റിക്കൊണ്ട് ശുശ്രൂഷയ്ക്ക് എന്നെ പ്രാപ്തനാക്കി ദൈവത്തിൻ്റെ വചനം എൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ച് ഇന്നുവരെയും മഹാദൈവത്തിൻ്റെ കൺമുമ്പിൽ കൃപയോടെ നിർത്തുന്ന ദൈവസ്നേഹത്തിന് നന്ദി നന്ദി. ദൈവസന്നിധിയിൽ 100000 സ്തോത്രവും നന്ദിയും കരേറ്റിക്കൊണ്ട് വചനകേൾവിക്ക് താല്പര്യം കാണിച്ച് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥനാ മനസ്സോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും കർത്തൃദാസന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായി ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 ദിനവൃത്താന്തം 17:17 1 ദിനവൃത്താന്തം 17:17 ദൈവമേ ഇതും പോരാ എന്ന് തോന്നിയിട്ട് യഹോവയായ ദൈവമേ വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ച് നീ അരുളിച്ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ വാക്കൊന്നോട് പറയട്ടെ, ഞാൻ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. സംശയിക്കണ്ട, ദാവീദിൻ്റെയാണ് ഈ വാക്കുകൾ. നാഥാൻ പ്രവാചകൻ വന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആലയപണിക്ക് വേണ്ടി ചിട്ടവട്ടങ്ങൾ വട്ടം കൂട്ടിയിരിക്കുന്ന ദാവീദിനോട് ആലയപണിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആലോചന സംസാരിക്കുകയാണ്. ആദ്യം നാഥാൻ പറഞ്ഞു, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമല്ലേ രാജാവേ, അതുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി യഹോവയുടെ അരുളപ്പാടുണ്ടായി, അങ്ങനല്ല, ആലയം പണിയേണ്ടത് ദാവീദല്ല, ദാവീദിന് ഞാനൊരു സന്തതിയെ കൊടുക്കും, അവനെക്കൊണ്ട് ദൈവാലയം പണിയിപ്പിക്കും എന്ന് യഹോവയായ ദൈവം നാഥാനിലൂടെ ദാവീദിനോട് അരുളി ചെയ്തു. സുപരിചിതമാണ് ആ വേദഭാഗങ്ങളെല്ലാം, എങ്കിലും പറയേണ്ട ഭാഗത്തേക്കുള്ളൊരു വഴിത്തിരിവിന് വേണ്ടി ആ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ വാക്യത്തിലേക്ക് കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാഥാൻ അടുത്ത ദിവസം പ്രഭാതത്തിൽ ദാവീദിൻ്റെ അടുക്കൽ വന്നു. ആദ്യത്തെ വാക്യതായിരുന്നു, നീ ദൈവാലയം പണിയണ്ട. അതൊരു നിരുത്സാഹത്തിൻ്റെ, മോഹഭംഗത്തിൻ്റെ, പ്രതീക്ഷ മങ്ങുന്ന ഒരു വാക്കാണ്. കാരണം ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു, എൻ്റെ ആയുഷ്കാലത്ത് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിൻ്റെ ഒരു ആലയം പണിയാന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നാഥാനിലൂടെ അത് വേണ്ട എന്ന് പറയുന്നത് ഒരാഗ്രഹം ഹനിച്ച് കളയുന്നതാണ്. പക്ഷെ അത് വേണ്ടെന്ന് പറഞ്ഞ കൂടെ ദൈവം ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. നാളെ ദാവീദിൻ്റെ ഗ്രഹം എന്താവും, ദാവീദിൻ്റെ സന്തതികൾ ആരാവും, ദാവീദിൻ്റെ തലമുറകളിൽ എന്തൊക്കെ സംഭവിക്കും, ഇനി നിനക്ക് ജനിക്കാനിരിക്കുന്ന ആരാകും, ഞാൻ നിൻ്റെ ഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ വക കാര്യങ്ങളെക്കുറിച്ചെല്ലാം ദാവീദിന് ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ സ്വർഗത്തിലെ ദൈവം ആലോചന കൊടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതും പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും ദൈവം ബ്ലോക്ക് ചെയ്തേക്കാം. നല്ല കാര്യമായിരിക്കാം, പ്രയോജനമുള്ള കാര്യമായിരിക്കാം, നമ്മുടെ ബുദ്ധിയിൽ ശ്രേഷ്ഠ കാര്യമായിരിക്കാം, പക്ഷെ ദൈവം പറഞ്ഞു നോ, അത് വേണ്ട, നീ അത് ചെയ്യണ്ട എന്ന് ദൈവം പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി മനസ്സിടിച്ച് മാറ്റിയിടുന്ന ദൈവമല്ല. വേണ്ടെന്ന് പറഞ്ഞ കൂടെ, ആലയം പണിയണ്ടെന്ന് പറഞ്ഞ കൂടെ, അതേ നാണയത്തിൻ്റെ മറുവശത്ത് ദാവീദിനെ തൃപ്തിപ്പെടുത്തുന്ന, നന്ദി കരേറ്റുന്ന, സ്തോത്രം ചെയ്യാൻ വകയൊരുക്കുന്ന കുറേ കാര്യങ്ങൾ നാഥാനിലൂടെ ദൈവം അരുളി ചെയ്തു. ആ അരുളപ്പാട് കേട്ട ദാവീദ് അകത്തെ മുറിക്കകത്ത് ചെന്ന് മുഖം പൊത്തി കരയുകയാണ്. ഏങ്ങലോടെ കരഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി സൂചകമായി പറയുന്ന വാക്കുകളിൽ നിന്ന് ഒരു വാചകം ഞാൻ അടർത്തിയെടുത്തു പരിശുദ്ധാത്മപ്രേരണയിൽ നിങ്ങളിൽ ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയാൻ. ആ വാചകമാണ് നമ്മൾ വായിച്ചത്. ദൈവമായ കർത്താവ് ദാവീദിന് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ദാവീദിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ കാര്യം, അവൻ്റെ ഗ്രഹത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞ വാക്യതാണ്, ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിച്ചു.
ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം എന്നെ ആദരിച്ചു. ഞാൻ വീണ്ടും പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട്, അവസ്ഥയ്ക്കൊത്തവണ്ണം ആദരിക്കുന്ന ദൈവം എന്തെങ്കിലും തന്നൊഴിവാക്കുന്ന ദൈവമല്ല. അവനവൻ്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം ദൈവം ആദരിക്കും. നിങ്ങൾ ഓർത്ത് നോക്കിയ അനുഗ്രഹവും ആദരവും രണ്ടും രണ്ടാണ്. അനുഗ്രഹം ഒരു കോമൺ ആണ്. വേദപുസ്തകത്തിൽ ഒരുപാട് പേർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ആദരിക്കപ്പെട്ടവർ ചുരുക്കമാണ്. ആദരവ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിലാണെങ്കിൽ പോലും ചുരുക്കം ചിലരാണ്. ഒരു രാജ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ എല്ലാ പ്രജകൾക്കും ഉണ്ടായേക്കാം. ഒരു രാജ്യം കൊടുക്കുന്ന പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പ്രത്യേക സെലക്റ്റീവായിരിക്കുന്ന ആളുകൾക്കും പ്രത്യേക കാറ്റഗറിപ്പെട്ടവർക്കും ഉണ്ടായേക്കാം. എന്നാൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ആദരിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിലും അങ്ങനെ തന്നെയാണ്. ലോകത്തിലെ മുഴുവൻ ആളുകൾ അനുഗ്രഹിക്കപ്പെടാൻ പറ്റും, പക്ഷെ ആദരിക്കപ്പെടുന്നവർ ചുരുക്കമായിരിക്കാം. വേദപുസ്തകത്തിൽ ആദരിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് നിങ്ങൾക്കൊന്ന് എടുക്കാമെങ്കിൽ എടുത്തോളൂ, ചുരുക്കം ചിലർ മാത്രമാണ്. ദാവീദ് പറയുന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെടുകയല്ലായിരുന്നു. ഒരു കാലഘട്ടം ദാവീദ് അനുഗ്രഹിക്കപ്പെടുമായിരുന്നു, ഒത്തിരി അനുഗ്രഹിച്ചു. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ അനുഗ്രഹം ആദരവായി മാറി. ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചന പറയട്ടെ, അനുഗ്രഹിക്കപ്പെട്ടവർ അടുത്ത പടിയിലേക്ക് കയറാൻ തുടങ്ങിക്കോ, ആദരിക്കപ്പെടും. ആദരിക്കപ്പെടുക എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അനുഗ്രഹത്തേക്കാൾ വലുതാണ് ആദരിക്കപ്പെടൽ. അതും ദൈവത്താൽ ആദരിക്കപ്പെടൽ എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. രാഷ്ട്രം ആദരിച്ച മനുഷ്യനെ നാട്ടിൽ വരുമ്പോൾ നാട്ടുകാർ സ്വീകരിക്കും. ഇല്ലേ, റിപ്പബ്ലിക് ദിനത്തിൽ ഈ നാട്ടിൽ ഏതെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് ഡൽഹിയിൽ വിളിച്ച് വരുത്തി ഇന്ത്യൻ പ്രസിഡൻ്റ് രാജ്യത്തിന് വേണ്ടി നിന്നതിന് ആദരിച്ചു. ആദരവേറ്റു വാങ്ങി നാട്ടിൽ വന്ന് വണ്ടി ഇറങ്ങുന്നയാളെ സ്വീകരിക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ വരും, പൗരാവലി വരും, കുടുംബയോഗക്കാർ വരും, സമൂഹം വരും, സമുദായം വരും. കണ്ടിട്ടുണ്ടോ? പിന്നെ ആദരിക്കപ്പെട്ടവരെ ഇവിടെ സ്വീകരിക്കാൻ ആളെ നിൽക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു കാലത്ത് തള്ളപ്പെട്ടവനായിരുന്നു ദാവീദ്, വീട്ടിൽ നിറക്കിവിടപ്പെട്ടവനായിരുന്നു ദാവീദ്, അപ്പനും അമ്മയും മറന്നവനായിരുന്നു ദാവീദ്, സ്വന്തം സഹോദരന്മാർ വലിയ കലിയോടുകൂടെ ഇടപെട്ടുകൊണ്ടിരുന്നവനായിരുന്നു ദാവീദ്. നാട്ടിലും രാജാവിൻ്റെ കൺമുമ്പിലും തള്ളപ്പെട്ടവനും രാജാവിൻ്റെ കോപത്തിന് ഇരയായവനുമായിരുന്നു ദാവീദ്. പക്ഷെ ദൈവം ആദരിച്ചു. ദൈവം ആദരിച്ചവനെ സ്വീകരിപ്പാൻ ദൈവം ആളെ നിർത്തി. ദൈവം ആദരിച്ചവനെ മാനിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മ പറയുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനെ ആദരിക്കും ദൈവം. ആദരവ് തുടങ്ങിക്കഴിഞ്ഞാൽ സമൂഹം കൈനീട്ടി സ്വീകരിക്കും. പൗരാവലി സ്വീകരണം തരുന്നത് പോലെ ദൈവമായ കർത്താവിൻ്റെ ആദരവ് നിമിത്തം പലരെയും മാനിക്കും. ഞാൻ സമൂഹത്തിലേക്ക് ഈ വാക്ക് വെച്ച് ഉറ്റുനോക്കി. സ്തോത്രം, ഒരു കൂടാരത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട് ഒതുങ്ങിയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആദരവുള്ളവരെ സമൂഹം അംഗീകരിക്കും. ദൈവത്തിൻ്റെ ആദരവുള്ളവർക്ക് സമൂഹം സ്വീകരണം കൊടുക്കും. എത്രയോ പേര് ഈ ആനുകാലിക കാലഘട്ടത്തിൽ തന്നെ എൻ്റെ കൺമുമ്പിലൂടെ ഞാൻ ഒരുപാട് പേരെ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്തോത്രം, അവസ്ഥയ്ക്കൊത്തവണ്ണം ആദരിക്കുന്ന ദൈവത്തെ ഞാൻ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനത്തിൽ കണ്ടു. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അവസ്ഥ, നിങ്ങൾ വിട്ടുപോകുന്നത്, നിങ്ങളെങ്ങനെ വില കൊടുത്തു. ഒത്തിരി പേര് ഈ കൂട്ടായ്മയ്ക്കകത്ത് ഈ അനുഗ്രഹീതമായിരിക്കുന്ന ആത്മീയ സന്ദേശം ദിവസം തോറും കേൾക്കുന്നവരുടെ ഇടയിൽ ഒരുപാട് പേര് ഒറ്റപ്പെട്ടവരുണ്ട്. വീട്ടിൽ നിന്ന് എതിർപ്പുള്ളവർ, കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവർ, അപ്പനും അമ്മയും എതിർത്തവർ, സ്വന്തം ജീവിത പങ്കാളി എതിർത്ത് നിൽക്കുന്നവർ, ഒറ്റയ്ക്ക് വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർ, നല്ല പോരാട്ടം കഴിക്കുന്നവർ, കർത്താവിനെ മാത്രം ഹൃദയത്തിൽ വിശ്വസിച്ചവർ, രക്ഷിക്കപ്പെട്ടവർ, അതിനുവേണ്ടി വില മുടക്കിയവർ, പലരുടെയും നിന്നയ്ക്ക് പാത്രീഭൂതരായവർ, ഒളിച്ചും പാത്തുമാണെങ്കിലും എൻ്റെ കർത്താവേന്ന് വിളിച്ച കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാനിക്കുന്നവർ. അതുകൊണ്ട് ആ വാക്യം ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അവസ്ഥയ്ക്കൊത്തവണ്ണം, അഥവാ നിങ്ങൾ ദൈവത്തിന് വേണ്ടി എങ്ങനെ നിന്നോ, നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യത്തിൽ എത്ര ശുഷ്കാന്തിയോടായിരുന്നോ, ആ അവസ്ഥയ്ക്കൊത്തവണ്ണം ദൈവദാസന്മാരെ സ്നേഹിച്ചതിന്, കരുതിയതിന്, കൈത്താങ്ങൾ തന്നതിന്, അതിന് തക്കവണ്ണം അവസ്ഥയ്ക്കൊത്തവണ്ണം ആദരിക്കുന്ന ദൈവത്തെ, ഹാലേലൂയ, ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഉയർത്തിക്കാണിക്കുക. ഇന്ന് നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? കഷ്ടത്തിലാണോ, പ്രയാസത്തിലാണോ, നൊമ്പരത്തിലാണോ, ഏകാന്തതയിലാണോ, വേദനയിലാണോ? നിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ്? നിൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? നിൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്? നിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താണ്? എനിക്കറിയില്ല.
അറിയില്ല. പക്ഷേ സ്വർഗം എന്നോട് പറയാൻ പറയുന്ന ശക്തിയേറിയ ദൂത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ആത്മാവിൻ്റെ ശക്തിയോടെ പറഞ്ഞു വിടുകയാണ്. കർത്താവ് പറയുന്നു, നിന്റെ അവസ്ഥയ്ക്ക് തക്കവണ്ണം ഞാൻ നിന്നെ ആദരിക്കും. യേശുവിൻ്റെ നാമത്തിൽ നീ എളിവനായിരുന്നു, നീ എനിക്ക് വേണ്ടി നിന്നവനാണ്, നീ തള്ളപ്പെട്ടവനാണ്, നീ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവനാണ്, നീ കാട്ടിൽ കിടന്നവനാണ്, നീ ആഹാരത്തിന് ബുദ്ധിമുട്ടിയവനാണ്, നീ വെറുതെ ശത്രുക്കളുടെ കണ്ണിന് മുമ്പിൽ വേദന സഹിച്ചവനാണ്, നീ ഒരുപാട് കരഞ്ഞവനാണ്, നിന്ദിക്കപ്പെട്ടവനാണ്, ലജ്ജിക്കപ്പെട്ടവനാണ്. അങ്ങനെയെങ്കിൽ സ്വർഗം പറയുന്നു, നിന്റെ ഇന്നലകളിലെ അവസ്ഥയ്ക്ക് തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ ആദരിക്കുമെന്ന്. എത്ര കർത്തൃദാസന്മാർ, എത്ര ദൈവമക്കൾ ഇത് കേൾക്കുന്നു എന്ന് എനിക്കറിയില്ല. നീ സഹിച്ചത്, നീ പിടിച്ചു നിന്നത്, നീ കരഞ്ഞത്, നീ കർത്താവിന് വേണ്ടി നിലകൊണ്ടത്, നീ ജീവിതത്തിനകത്ത് ഉടഞ്ഞു പോകേണ്ട സ്ഥാനത്ത് കർത്താവിൻ്റെ കൈയെന്ന് വിടാതെ ഇന്ന് ഞാനിത് പറയുന്ന ദിവസം വരെയും പിടിച്ചു നിന്നത്, അതിന് തക്കവണ്ണം എൻ്റെ ദൈവം അവസ്ഥയ്ക്ക് തക്കവണ്ണം ആദരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തുമാകട്ടെ, പേടിക്കണ്ട. ഒരു വലിയ മനുഷ്യനോടെന്നവണ്ണം, അല്ലേ, ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം ഇന്ന് നീ ഒരു കൊച്ചു മനുഷ്യനായിരിക്കും. ദാവീദിനെ തന്നെ എൻ്റെ മനസ്സിൽ കാണുക. ഒറ്റപ്പെട്ട്, ഒറ്റമുണ്ടുടുത്ത്, കാട്ടിൽ കവണിയുമായി, കൊച്ചു കിന്നരം കൊണ്ട്, ആരുമറിയാതെ ഒതുങ്ങിപ്പോയ ഒരു പാവപ്പെട്ട ഒറ്റയാൻ, കുടുംബത്തിൽ തള്ളപ്പെട്ടവൻ. പക്ഷേ ആ മനുഷ്യനെ ദൈവമായ കർത്താവ്, ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യൻ, പദവി തരുന്ന ദൈവം, പദവി തരുന്ന, ഓ, ആ വാക്കിനകത്ത് എന്തെല്ലാം കാര്യം കിടക്കുന്നത്. ഒരു പദവിയും ഇല്ലാതിരുന്നവനെ ഒരു പദവിയിൽ കൊണ്ടുവന്നു, എന്നിട്ട് ശ്രേഷ്ഠ പദവിയിലിരുത്തി. ശ്രേഷ്ഠ പദവിയിലിരിക്കുന്ന മനുഷ്യനെ എങ്ങനെ ആദരിക്കണ്ടേ, അല്ലേ? ശ്രേഷ്ഠ പദവിയിലിരിക്കുന്ന മനുഷ്യനെ ആദരിക്കുക. നമ്മുടെ സംഘടന, നമ്മുടെ കൊച്ചൊരു ക്രൈസ്തവ സംഘടന, വലിയ പദവിയിലിരിക്കുന്നയാളാണ് ഇന്ത്യയുടെ പ്രസിഡൻ്റ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ഗവർണർ, ആരുമാകട്ടെ, ശ്രേഷ്ഠ പദവിയിൽ ഒരു സ്ഥാനത്തിൻ്റെ ന്യൂനപക്ഷ കമ്മീഷണറായിരിക്കുന്ന വലിയ മനുഷ്യൻ, അയാൾ ആദരിക്കുക. എങ്ങനെ ആദരിക്കുന്നേ, ഓ, എന്തായിരിക്കും സ്ഥിതി, അല്ലേ? കിരിക്കാൻ പ്രത്യേക കസേര, സ്വീകരിക്കാൻ ആളുകൾ, പൂച്ചണ്ട്, എന്തായിരിക്കും ആദരവ്? ശ്രേഷ്ഠ പദവിയിലിരിക്കുന്നയാളെ ആദരിക്കുന്നത് പോലെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ ദാവീദൊന്നുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവം ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിൻ്റെ കൃപയിൽ വീഴാതെ വണ്ണം നിന്നാൽ ശ്രേഷ്ഠ പദവിയിലിരിക്കുന്ന മനുഷ്യനെ ആദരിക്കുന്നത് പോലെ ദൈവം നമ്മെ ആദരിക്കും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് പറയാൻ പേടിയില്ല, ലജ്ജയില്ല, സംശയമില്ല. നിങ്ങളോട് ഞാൻ പറയുകയാണ്, അവസ്ഥയ്ക്കൊത്തവണ്ണം ആദരിക്കും കേട്ടോ. ഇന്ന് നീ കൊച്ചാളായിരിക്കാം, ഇന്ന് നീ ഒറ്റയ്ക്കായിരിക്കാം, ഇന്ന് നിൻ്റെ കൂടെ വരാൻ ആരും കാണില്ല, നിൻ്റെ വിഷയം വലുതായിരിക്കാം, നീ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആളായിരിക്കാം, നിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തെ ചൊല്ലി നീ പ്രാർത്ഥിച്ച് കരയായിരിക്കാം, ഒപ്പം നീ ഒരു കർത്തൃദാസൻ്റെ മോനായിരിക്കാം, മോളായിരിക്കാം, നീ ദൈവകൃപയുള്ള വീട്ടിൽ വന്നു കയറിയ ദൈവത്തിൻ്റെ മകനോ മകളോ ആയിരിക്കാം. ഇന്ന് നീ ചില വിഷമത്തിലായിരിക്കാം, പേടിക്കണ്ട, നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്കൊത്തവണ്ണം ദൈവം ആദരിക്കും. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഓരോരുത്തർക്കും ഓരോ അവസ്ഥയാണപ്പാ. ദൈവത്തിനതറിയാലോ. ചില കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോലും പറ്റുന്നില്ല, എന്താണെന്നറിയില്ല, അവരുടെ അവസ്ഥ അതാ. ചില വീട്ടിൽ എന്താണെന്നറിയില്ല, സ്നേഹമുണ്ട്, പക്ഷെ എന്തു പറഞ്ഞാലും എന്തൊക്കെയോ പ്രശ്നമാണ്, അവരുടെ അവസ്ഥ അതാ. ചിലരെന്തെല്ലാം നടത്തിയിട്ടും ജയിക്കുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട്, കടം കരപറ്റാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. അപ്പാ, അതുകൊണ്ട് ഈ വാക്ക് ഞാൻ ദൈവമക്കൾക്ക് കൊടുക്കുന്നു, ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞാൻ ആദരിക്കുന്ന ദൈവമേ. ദാവീദിൻ്റെ അവസ്ഥ അറിഞ്ഞ്, ഇന്നലകളെ അറിഞ്ഞ്, ആരും അവനില്ല, വീട്ടുകാർ പോലും അനുകൂലമല്ല എന്ന അവസ്ഥ അറിഞ്ഞ് ആദരിച്ച ദൈവമേ, എൻ്റെ വചനം കേൾക്കുന്ന, അങ്ങയുടെ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, അവരുടെ അവസ്ഥ അറിഞ്ഞ് അവരെ കൂടി ആദരിച്ചേക്കണം. ഒരു ശ്രേഷ്ഠ പദവിയിലിരിക്കുന്ന മനുഷ്യനെ എങ്ങനെ ആദരിക്കുമോ അതുപോലെ കേരളത്തിലെ കൊച്ചു വീട്ടിൽ ജനിച്ച ഏതോ രാജ്യത്തേതോ സംസ്ഥാനത്ത് പോയി ജീവിതം പച്ചപിടിപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന കൂടെ എല്ലാ ദിവസവും അങ്ങയുടെ ഈ ദൂത് കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഉന്നത പദവിയിലിരിക്കുന്ന മനുഷ്യനെ ആദരിക്കുന്നതുപോലെ ആദരിച്ചേക്കണേ. 2023 അനുഗ്രഹത്തിൻ്റെ അല്ല, ആദരവിൻ്റെ വർഷമായി തീരട്ടെ. ശ്രേഷ്ഠ പദവിയിലിരിക്കുന്ന മനുഷ്യനെ ആദരിക്കുന്നതുപോലെ അടുത്ത ആണ്ട് ഈ വചനം കേൾക്കുന്ന കുറേ പേരെ ആദരിക്കട്ടെ. ഞങ്ങളത് കാണാൻ കാത്തിരിക്കും, ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ, അമേൻ.